हाई फ्रेंड्स पुदियर क्लास स्वागत इन कुछ करंट अफेयर्स चौदह नाम पढ़ी पद आरंभिक इंडिया नेता नूरा चरम वार्षिक दिन ऑगस्ट आचरी बाल गंगाधर तिलक इंडिया नेता नूरा चरम वार्षिक दिन ऑगस्ट आचरी बाल गंगाधर तिलक सेप्टेंबर 17 अंतरिच्च विश्रुतनाय मलयाली भौतिक शास्त्रज्ञन प्रोफेसर ताणु पद्मनाभन 2021 सेप्टेंबर 17 अंतरिच्च विश्रुतनाय मलयाली भौतिक शास्त्रज्ञन प्रोफेसर ताणु पद्मनाभन आद्य नोवल चलचित्रायपोल तिरकथ रचिच्च नायक वेषत्तिल अभिनयिच्च कथाकारन 2021 मे 11 अंतरिच्चु अदेहत्तिन्टे पेरेंताण माडंब कुञ्ञिक्कुट्टन आद्य नोवल चलचित्रायपोल तिरकथ रचिच्च नायक वेषत्तिल अभिनयिच्च कथाकारन 2021 मे 11 अंतरिच्चु अदेहत्तिन्टे पेरेंताण माडंब कुञ्ञिक्कुट्टन एन्नाण 2021 अरबिकड़ल रूपंकोंड टौटे चुड़लिकाट्टिन आ पेर निर्देश राज्यमेदान म्यांमार 2021 अरबिकड़ल रूपंकोंड टौटे चुड़लिकाट्टिन आ पेर निर्देश राज्यम म्यांमार 2021 फ्रेंच ओपणिल निन्नुम पिन्मारिया प्रशस्त तारमारान नवोमी ओसाक 2021 फ्रेंच ओपणिल निन्नुम पिन्मारिया प्रशस्त तारम नवोमी ओसाकयाण मध्यप्रदेश नगर 2021 फेब्रुवरी नर्मदापुरम पुनर्नामकरण होशंगाबाद मध्यप्रदेश नगर 2021 फेब्रुवरी नर्मदापुरम पुनर्नामकरण होशंगाबाद एस ई रैंक नल्कि केरला पोलीस आस्थानत्त स्थापित रोबोट ऐतान केपी बोट एस ई रैंक नल्कि केरला पोलीस आस्थानत्त स्थापित रोबोट केपी बोट 2021 एशियन बॉक्सिंग चैंपियनशिप स्वर्ण नेडिय इंडियन वनिता तारमारान पूजा राणी 2021 एशियन बॉक्सिंग चैंपियनशिप स्वर्ण नेडिय इंडियन वनिता तारम पूजा राणियाण തമിഴ്നാടിൻ്റെ ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തപ്പെട്ട ട്രാൻസ്ജെൻഡർ ആരാണ് നർത്തകി നടരാജ് തമിഴ്നാടിൻ്റെ ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തപ്പെട്ട ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജാണ് 2021 ഫെബ്രുവരിയിൽ ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ നഗരം ഏതാണ് ഹൈദരാബാദ് 2021 ഫെബ്രുവരിയിൽ ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ നഗരം ഹൈദരാബാദ് ആണ് ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് സിംഗപ്പൂർ ആണ് ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ ആണ് 2021 കോവിഡ് വാരിയർ മെമ്മോറിയൽ നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് 2021 കോവിഡ് ബാരിയർ മെമ്മോറിയൽ നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക്നോളജി ഹബായി 2021 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ് ബംഗളൂരു ആണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക്നോളജി ഹബായി 2021 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ബംഗളൂരു ആണ് ഹൗറ കൽക്ക മെയിലിൻ്റെ പുതിയ പേരെന്താണ് നേതാജി എക്സ്പ്രസ് ഹൗറ കൽക്ക മെയിലിൻ്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ് എന്നാണ് വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് 43 വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 43 2021 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് നോർവെയാണ് 2021 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവെയാണ് 2021 ഏപ്രിൽ 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് 2021 ഏപ്രിൽ 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം പഞ്ചാബാണ്
പത്രപ്രവർത്തകരെ ഫ്രണ്ട്ലൈൻ വാരിയേഴ്സ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. പത്രപ്രവർത്തകരെ ഫ്രണ്ട്ലൈൻ വാരിയേഴ്സ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 2021 മാർച്ച് 20 സ്വാതന്ത്ര്യത്തിൻ്റെ 50th വാർഷികം ആഘോഷിച്ച ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. 2021 മാർച്ച് 26 സ്വാതന്ത്ര്യത്തിൻ്റെ 50th വാർഷികം ആഘോഷിച്ച ഇന്ത്യയുടെ അയൽരാജ്യം ബംഗ്ലാദേശാണ്. ഹോം ഇൻ ദ വേൾഡ് എ മെമ്മോറിയൽ എന്ന പുസ്തകം രചിച്ചതാരാണ്? അമർത്യാസനാണ്. ഹോം ഇൻ ദ വേൾഡ് എ മെമ്മോറിയൽ എന്ന പുസ്തകം രചിച്ചതാരാണ്? അമർത്യാസൻ. എവിടെ നടന്ന KPCC സമ്മേളനത്തിൻ്റെ 100th വാർഷികമാണ് 2021 ആചരിച്ചത്? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് നടന്ന KPCC സമ്മേളനത്തിൻ്റെ 100th വാർഷികമാണ് 2021 ആചരിച്ചത്. ഏത് രാജ്യമാണ് ഇന്ത്യക്ക് റാഫേൽ വിമാനം നൽകിയത്? ഫ്രാൻസ്. ഇന്ത്യക്ക് റാഫേൽ വിമാനം നൽകിയ രാജ്യം ഏതാണ്? ഫ്രാൻസാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? മുബാറക് പാഷ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ മുബാറക് പാഷയാണ്. 2021 ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സംസ്ഥാനത്തെ 11th ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. 2021 ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സംസ്ഥാനത്തെ 11th ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ്. കേരളത്തിൽ കുടിവെള്ള ടാങ്കറുകൾക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ച നിറം ഏതാണ്? നീല നിറം. കേരളത്തിൽ കുടിവെള്ള ടാങ്കറുകൾക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ച നിറം നീലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലവിൽ വന്ന സ്ഥലമേതാണ്? മംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലവിൽ വന്ന സ്ഥലം മംഗളൂരുവിലാണ്. കേരള സാംസ്കാരിക മ്യൂസിയം എവിടെ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചത്? പാലക്കാട്. കേരള സാംസ്കാരിക മ്യൂസിയം എവിടെ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചത്? പാലക്കാടാണ്. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? പാകിസ്ഥാനിൽ. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പാകിസ്ഥാനിലാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ നൃത്ത ചരിത്രകാരനായ പത്മശ്രീ ജേതാവ് ആരാണ്? സുനിൽ കോത്താരിയാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ നൃത്ത ചരിത്രകാരനായ പത്മശ്രീ ജേതാവ് സുനിൽ കോത്താരിയാണ്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതി ഏതാണ്? ജലനിധി. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതിയാണ് ജലനിധി. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസ് സംരംഭം ഏതാണ്? ജനമൈത്രി. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭമാണ് ജനമൈത്രി. മൈക്രോസോഫ്റ്റ് ചെയർമാനായി 2021 ജൂണിൽ നിയമിതനായതാരാണ്? സത്യനാഥ് എല്ലയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ചെയർമാനായി 2021 ജൂണിൽ നിയമിതനായത് സത്യനാഥ് എല്ലയാണ്. പൊതുവിടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണ് പിങ്ക് ബീറ്റ്. പൊതുവിടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണ് പിങ്ക് ബീറ്റ്. 2021 ഒക്ടോബറിൽ അന്തരിച്ച മുൻ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? കോളിൻ പവൽ. 2021 ഒക്ടോബറിൽ അന്തരിച്ച മുൻ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോളിൻ പവലാണ്. അപേക്ഷകളിൽ സാർ, മാഡം എന്നീ സംബോധനകൾ ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മാത്തൂർ ഗ്രാമപഞ്ചായത്ത്. അപേക്ഷകളിൽ സാർ, മാഡം എന്നീ സംബോധനകൾ ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാത്തൂർ പഞ്ചായത്താണ്. 2023 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിൽ. 2023 G20 ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയിലാണ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രീ ഷോപ്പി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശ്രീ ഷോപ്പി.
യാത്രക്കാരെ ഉൾപ്പെടുത്തി ലോകത്തിലെ ആദ്യ ടാക്സി ബോട്ട് സർവീസ് നടത്തിയ എയർബേസ് കമ്പനി ഏതാണ്? എയർ ഏഷ്യ. യാത്രക്കാരെ ഉൾപ്പെടുത്തി ലോകത്തിലെ ആദ്യ ടാക്സി ബോട്ട് സർവീസ് നടത്തിയ എയർബേസ് കമ്പനിയാണ് എയർ ഏഷ്യ കമ്പനി. പഴയ മത്സ്യം പിടിച്ചെടുക്കുന്നതിനായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ സാഗർ റാണി. പഴയ മത്സ്യം പിടിച്ചെടുക്കുന്നതിനായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. ഐ പി എൽ 2021 ഏറ്റവും മൂല്യമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഹർഷൽ പട്ടേലിനെ. ഐ പി എൽ 2021 ഏറ്റവും മൂല്യമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷൽ പട്ടേലിനെയാണ്. 2021 സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2021 സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ്. 2020 ജെ സി ബി പുരസ്കാരം നേടിയത് ഏത് മലയാള നോവലിൻ്റെ പരിഭാഷയാണ്? മീശ എന്ന നോവൽ. 2020 ജെ സി ബി പുരസ്കാരം നേടിയത് ഏത് മലയാള നോവലിൻ്റെ പരിഭാഷയാണ്? മീശ എന്ന നോവലിൻ്റെ. കേരളത്തിൽ ഷിഗല്ല രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിൽ ഷിഗല്ല രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. ഏത് നഗരത്തിലാണ് പത്രികാ ഗേറ്റ്? ജയ്പൂരിൽ. ഏത് നഗരത്തിലാണ് പത്രികാ ഗേറ്റ്? ജയ്പൂരിലാണ്. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.